ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്നത്തെ പുതിയ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് നമുക്കറിയാം ധാരാളം കുട്ടികൾ വിഷമിക്കുന്ന ഒന്നാണ് ഉച്ചാരണ വൈകല്യം എന്നുള്ളത് വായ്മൊഴിയും വരമൊഴിയും ഒരു ഭാഷയെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് വായ് മൊഴിയും വരമൊഴിയും ഈ വായ്മൊഴി വളരെ പ്രധാനമുള്ള ഒന്നാണ് ആശയ തികവോടുകൂടി ശരിയായ രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കുട്ടികൾക്ക് തെറ്റുകൂടാതെ വ്യക്തമായി എഴുതാൻ പ്രാപ്തി ഉള്ളവരായി തീരുകയുള്ളു ഉള്ളിലുള്ള ആശയങ്ങൾ വ്യക്തമായും ലളിതമായും രസകരമായും അവതരിപ്പിക്കുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒരു കടമ തന്നെയാണ് ഈ വായ്മൊഴിയിൽ ഒന്നാമതായി വരുന്ന ഒരു വൈകല്യമാണ് ഉച്ചാരണ വൈകല്യം എന്നുള്ളത് ഈ ഉച്ചാരണ വൈകല്യം ഇനി നമ്മൾ ഭയപ്പെടേണ്ട ഒന്നല്ല ഇന്ദ്രിയങ്ങളുടെ തകരാറ് മൂലം അല്ലാതെയുള്ള ഉച്ചാരണ വൈകല്യങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന ആറ് കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയാൽ അവരുടെ ഉച്ചാരണ വൈകല്യം നമുക്ക് മാറ്റിയെടുക്കാനായി സാധിക്കും അതുകൊണ്ട് നിങ്ങളിതിലെ ഓരോ പോയിൻറ്റുകളും വ്യക്തമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം അപ്രകാരം കുട്ടികളിൽ ചെയ്ത് കുട്ടികളുടെ ഉച്ചാരണ വൈകല്യം മാറ്റിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക ഉറപ്പായും നിങ്ങൾക്കതിന് ഫലം കിട്ടുന്നതാണ് ഇനി ഉച്ചാരണ വൈകല്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാകാത്തവരുണ്ടോ നമുക്ക് തന്നെ അറിയാം താറാവ് എന്ന് പറയുന്നതിന് പകരം താതാവ് ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറയുന്നതിൽ വായ കോയി ഇങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളുണ്ട് ഈ അല്ലെങ്കിൽ മുതിർന്നവരായാലും ശരി ഇങ്ങനെ ഉച്ചാരണ വൈകല്യത്തോട് സംസാരിക്കുന്നവരുണ്ട് ഇത്തരത്തിൽ ഉള്ള വൈകല്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെ ഉച്ചാരണത്തിൽ നമ്മൾ ഉച്ചരിക്കേണ്ട വാക്കുകൾ അല്ലാതെ മറ്റ് അക്ഷരങ്ങൾ അവിടെ ഉച്ചരിക്കുന്നു അതിനെയാണ് നമ്മൾ ഈ ഉച്ചാരണ വൈകല്യം എന്ന് പറയുന്നത് അത് മാറ്റുവാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ സംസാരത്തിൽ കാണുന്ന പ്രധാന തകരാറാണ് ഉച്ചാരണം ശ്രവണേന്ദ്രിയങ്ങൾക്കോ ചുണ്ടിനോ നാവിനോ തകരാറുള്ള കുട്ടിക്ക് ശരിയായ ഉച്ചാരണം സാധ്യമല്ല ഇത്തരം ഉച്ചാരണ വൈകല്യം ഒഴിവാക്കുവാൻ അധ്യാപകനോ രക്ഷകർത്താക്കൾക്കോ സാധിച്ചെന്ന് വരില്ല അതേസമയം തന്നെ രക്ഷകർത്താക്കളുടെയോ മുതിർന്നവരുടെയോ ശുദ്ധിയില്ലാത്ത ഭാഷണത്തിലൂടെ കുട്ടികൾ സ്വാധീനമാക്കുന്ന പദങ്ങളിൽ ധാരാളം ഉച്ചാരണ തെറ്റുകൾ കാണും ഇത്തരം ഉച്ചാരണ തെറ്റുകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനായി അധ്യാപകൻ്റെയും രക്ഷകർത്താക്കളുടെയും അവസരോചിതമായ ഇടപെടലുകൾ കൊണ്ട് സാധിക്കും ഉച്ചാരണ തെറ്റുകൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ശരിയായ ഉച്ചാരണം ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് അധ്യാപകൻ്റെയും രക്ഷകർത്താക്കളുടെയും കടമയാണ് കുട്ടികൾ വീണ്ടും ഉച്ചാരണ തെറ്റുകൾ വരുത്തുമ്പോൾ അത് തിരുത്തുകയും ശരിയായ ഉച്ചാരണം ആവർത്തിക്കാൻ കുട്ടികളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് ഗ്രാമ്യമായ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ഉച്ചാരണത്തിൽ ധാരാളം തെറ്റുകൾ ഉണ്ടാകാം അത് ആ ഗ്രാമീണ ഉച്ചാരണത്തിൻ്റെ പ്രത്യേകതയാണ് ഇത് ഗ്രഹ അന്തരീക്ഷത്തിൽ നിന്നും കൈമാറി വരുന്നവയാണ് ക്ലാസ് മുറികളിൽ അധ്യാപകൻ ഉച്ചാരണ വൈകല്യമുള്ളവരെ ആദ്യകാലത്ത് തന്നെ കണ്ടുപിടിക്കണം തകരാറിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കുകയാണ് അടുത്തതായി ചെയ്യേണ്ടത് ശാരീരിക വൈകല്യമുള്ളവരെ സംബന്ധിച്ച് രക്ഷകർത്താക്കളുമായി ബന്ധപ്പെട്ട് ചികിത്സിക്കുക തന്നെയാണ് വേണ്ടത് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുവാനായി അധ്യാപകന് കഴിയും ശാരീരികമായ വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ ഏറ്റവും പെട്ടെന്ന് കഴിയുന്ന ഭാഷ അധ്യാപകർക്കാണ് അതിൽ അധ്യാപകർ ഒട്ടും പിന്നോട്ട് പോകരുത് കുറവുള്ളവരെ കണ്ടുപിടിക്കുവാൻ അധ്യാപകന് എളുപ്പം സാധ്യമാണ് കുട്ടികളുടെ ബാഹ്യമായ ചേഷ്ടകൾ തന്നെ അധ്യാപകനെ സഹായിക്കും നാക്കുമായി ബന്ധപ്പെട്ടുള്ള ശാരീരിക വൈകല്യങ്ങൾ കുട്ടികൾ സംസാരിക്കുമ്പോൾ അധ്യാപകന് മനസ്സിലാകുന്നു ശാരീരിക വൈകല്യമുള്ള കുട്ടികൾ അസ്വസ്ഥതയും അപകർഷതാ ബോധവും നിസ്സഹായ അവസ്ഥയും പ്രകടിപ്പിക്കുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ട മാനസിക ധൈര്യം കൊടുക്കുവാൻ ഒരു നല്ല അദ്ധ്യാപകന് വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാനായി കഴിയും ഉച്ചാരണ വൈകല്യങ്ങളിൽ രണ്ടാമത്തേതാണ് ദ്രുതഭാഷണവും മന്ദഭാഷണവും ശ്വസനഗതിയുടെ നിയന്ത്രിതമായ ഉപയോഗം വചനത്തിന് ആവശ്യമാണ് ആവശ്യമാണ് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത കുട്ടികളിൽ ചിലർ ഒരു വാക്കോ വാചകമോ സമസ്തപദങ്ങളോ പറയുന്നതിനിടയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന പതിവുണ്ട് ഇവിടെ വാക്കുകൾ വികലമായി പുറത്തു വരുന്നു മറ്റൊന്നാണ് വാക്കുകൾ വലിച്ചു നീട്ടുന്ന കുട്ടികളുടെ പ്രവണത എനിക്ക് കിട്ടിയില്ല എന്ന് പറയേണ്ടതിന് പകരം എനിക്ക് ദ കിട്ടിയില്ല എന്നിങ്ങനെ കുട്ടികൾ പറയുന്നു വളരെ വേഗം സംസാരിക്കുന്ന ശീലക്കാർ സംസാരിക്കുന്നത് മുഴുവൻ കേൾക്കാനാകുകയില്ല അസ്പഷ്ടമായ ഇത്തരം സംസാര രീതികൾ പോലെ തന്നെ ഒഴിവാക്കേണ്ട ഒന്നാണ് പതുക്കെ പറയുന്ന കുട്ടികളുടെ സ്വഭാവവും ഇത്തരത്തിലുള്ള കുട്ടികളെ തിരിച്ചറിഞ്ഞ് അവരുടെ വൈകല്യങ്ങൾ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ഒരു അധ്യാപകൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം രക്ഷകർത്താവ് ഇങ്ങനെയുള്ള കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്തരം വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് കാസറ്റുകളോ റേഡിയോ പരിപാടികളോ ക്ലാസ്സിൽ കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നത് സഹായകരമാണ് അതുപോലെ വീട്ടിലായാലും ധാരാളമായി അവയെ അവരെ കേൾപ്പിച്ചു കൊടുക്കണം ഇനി മൂന്നാമത്തെ ഒന്നാണ് കഥ പറച്ചിൽ തികച്ചും ഗൗരവതരവും ശുഷ്കവുമായ വചനാഭ്യാസം അത് പറയുന്നതിലുള്ള അഭ്യാസം കുട്ടികൾക്ക് മുഷിവ വരുത്തും ഇത്തരം വിരസത ഒഴിവാക്കുവാൻ സഹായകമാണ് കഥ പറച്ചിലിനുള്ള അവസരം സൃഷ്ടിക്കുക എന്നത് അധ്യാപകൻ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതുപോലെ രക്ഷകർത്താക്കളാണെങ്കിലും ധാരാളം കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതിന് ശേഷം ആ പറഞ്ഞ കഥ അവരിൽ വളരെയധികം സന്തോഷം ഉള്ളവരാക്കി തീർക്കുന്ന അതായത് ഉന്മേഷവാന്മാരാക്കി തീർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നിട്ട് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് വളരെ ലളിതമായി കഥകൾ പുരാണ കഥകൾ സാഹസിക കഥകൾ ഗുരുഭക്തി ശുഭാപ്തി വിശ്വാസം ആത്മവിശ്വാസം ശക്തി എന്നിവയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന കഥകൾ എന്നിവ അധ്യാപകന് തിരഞ്ഞെടുക്കുക അതുപോലെ രക്ഷാകർത്താവിനാണെങ്കിലും തിരഞ്ഞെടുക്കുക അതേസമയം നിരാശ ദുഃഖം അക്രമം എന്നിവ കഥയുടെ അവസാനമായിരിക്കരുത് കഥയിൽ പുതിയ പദങ്ങളും ശൈലികളും ആശയങ്ങളും എല്ലാം നമുക്ക് അവസരത്തിനനുസരിച്ച് ഉൾക്കൊള്ളിക്കുവാനായി സാധിക്കും എന്നാൽ അവ വളരെ ലളിതമായി വേണം ഉൾപ്പെടുത്തേണ്ടത് കഥ കേട്ട് കഴിയുന്ന കുട്ടികളുടെ മനസ്സിൽ കഥ തങ്ങി നിൽക്കണം അത് അവനെ പറഞ്ഞു കേൾപ്പിക്കാൻ കഴിയണം രക്ഷകർത്താവായാലും അധ്യാപകനായാലും അവനെ പറഞ്ഞു കേൾപ്പിക്കുന്ന കഥകൾ അവൻ തിരിച്ച് ഇവരെ പറഞ്ഞു കേൾപ്പിക്കുന്ന ഒരു സ്ഥിതിയിലെത്തുന്ന തരത്തിലുള്ള കഥകൾ മാത്രമേ തിരഞ്ഞെടുക്കാവൂ എന്നിട്ട് കഥ കേട്ട കുട്ടികളെ കൊണ്ട് പിന്നീടത് പറയിപ്പിക്കാൻ ശ്രമിക്കണം അങ്ങനെ വചന ശിക്ഷണത്തെ സഹായിക്കുന്ന പ്രവർത്തനമാണ് പറഞ്ഞു വരുന്നതിനിടയിൽ കുട്ടികൾ മറന്നു പോകുന്ന ഭാഗങ്ങൾ മറ്റു കുട്ടികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത് നല്ലതാണ് ചില വാക്കുകൾ അധ്യാപകൻ്റേതായും കൊടുക്കാം എന്നാൽ അത് തിരുത്തലിൻ്റെ രൂപത്തിൽ ആകരുത് ചോദ്യങ്ങളിലൂടെ കുട്ടികളിൽ തെറ്റുകൾ തിരുത്തുകയാണ് അനുയോജ്യമായിട്ടുള്ളവ ഇപ്രകാരം കുട്ടികൾ കേട്ടിട്ടുള്ള മറ്റ് കഥകൾ അവരെ കൊണ്ട് പറയിപ്പിക്കാം ഇങ്ങനെ ഈ പറച്ചിലൂടെ അല്ലെങ്കിൽ ശിക്ഷണത്തിലൂടെ ഇവിടെ പുരാണ കഥകളോ പ്രസിദ്ധ കഥകളോ ഒക്കെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ കുട്ടികളോട് തന്നെ ചോദിച്ചിട്ട് നമുക്ക് അവർ പറയുന്ന കഥകൾ പറയാൻ പറ്റും അങ്ങനെ ഈ അവസരങ്ങളെല്ലാം പ്രയോഗിച്ച് അതുപോലെ നമുക്ക് ഈ കഥ പറശലിലൂടെ കുട്ടികളുടെ ഉച്ചാരണ വൈകല്യം ഇല്ലാതെയാക്കുവാനായി കഴിയും ഇനി നാലാമതൊന്നാണ് അപൂർണ വാക്യങ്ങൾ അപൂർണവാക്യങ്ങൾ സ്വീകരിക്കാവുന്നത് പൂർണ്ണവാക്യങ്ങൾ കുട്ടികൾക്ക് പറയാനാകുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ് എന്നാൽ ആദ്യ ഘട്ടങ്ങളിൽ കുട്ടികളിൽ നിന്ന് അങ്ങനെ മാത്രം സംഭവിക്കണം എന്നില്ല നിർബന്ധം പിടിക്കരുത് കുട്ടികൾ എവിടെ നിന്നെങ്കിലും കേൾക്കുന്ന വാക്യങ്ങളോ വാചകങ്ങളോ അപൂർണമായി പറയുന്നതാകാം അപ്രകാരം ചെയ്യുമ്പോൾ ചിലപ്പോൾ അഭംഗിയോടെ വലിച്ചു നീട്ടി പറഞ്ഞു വരാം ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ പൂർണമായ ആശയം ഉണ്ടാകണമെന്നില്ല ഇത്തരം അവസരങ്ങളിൽ അധ്യാപകൻ ഇടപെട്ട് അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ ഇടപെട്ട് ആ വ്യാകരണ സംബന്ധമായ വാക്യങ്ങൾ പറയാൻ നിർബന്ധിക്കുകയും വരുത് പക്ഷേ ആ കുട്ടികളുടെ അവ്യക്തമായ സംഭാഷണം ആശയ വ്യക്തതയിലേക്ക് നീങ്ങുന്നതിനുള്ള പരിശീലനമായിട്ട് കണക്കാക്കാം അങ്ങനെ ആശയ വ്യക്തത വരുന്ന തരത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ഇത് പറഞ്ഞ് പൂരിപ്പിച്ചു കൊടുക്കണം അവർക്ക് ഇനി അഞ്ചാമതായിട്ട് ഉച്ചാരണ വൈകല്യം ഇല്ലാതെയാക്കുവാന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളത് നല്ലൊരു അധ്യാപകനായാലും രക്ഷിതാവായാലും കുട്ടികളുടെ നല്ല സുഹൃത്തു കൂടിയായിരിക്കണം ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ വിഭിന്ന ജീവിത പശ്ചാത്തലത്തിൽ നിന്നും വരുന്നവരായതുകൊണ്ട് അവരുടെ സംഭാഷണത്തിൽ വ്യത്യസ്തമായ പ്രകടനങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരം ഉച്ചാരണ വൈകല്യങ്ങൾ കുറവായവരും അതുപോലെ പ്രാകൃതമായ ഉച്ചാരണ രീതികൾ പുലർത്തുന്നവരും ഒരേ ക്ലാസ്സിലുണ്ടാകാം ഇങ്ങനെ അപരിഷ്കൃതമായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഭയാശങ്കയും അപകർഷതാ ബോധവും എല്ലാം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം ഇത്തരത്തിൽ വ്യത്യസ്തരായ കുട്ടികളെ അധ്യാപകർ തരംതിരിച്ച് കാണരുത് അവർക്ക് നല്ല വചന ശിക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ കുട്ടികളുമായി ഒരേ രീതിയിലുള്ള സൗഹൃദ ബന്ധം സ്ഥാപിക്കുവാൻ അധ്യാപകൻ ശ്രമിക്കണം അതുപോലെ തന്നെ രക്ഷിതാക്കളും കുട്ടികളുടെ ആത്മവിശ്വാസം വളർത്തുവാൻ സാധിച്ച അധ്യാപകന് അവരുടെ ജീവിത ചുറ്റുപാടുകളെ പറ്റി അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനാകും വീട്ടുകാര്യങ്ങൾ നാട്ടുകാര്യങ്ങൾ ഉത്സവ കാര്യങ്ങൾ കൂട്ടുകാരുടെ കാര്യങ്ങൾ എന്നിങ്ങനെ കുട്ടികൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളെല്ലാം ക്ലാസ്സിൽ പറയിപ്പിക്കാം ഇത്തരം ഭാഷണങ്ങൾ ഒരു കുട്ടിയെയും ഒഴിവാക്കരുത് എല്ലാ കുട്ടികളെ കൊണ്ടും പറയിക്കണം ഇത് ഉച്ചാരണ വൈകല്യം ഇല്ലാതെയാക്കുവാനുള്ള ഒരു വിദ്യയാണ് അടുത്താണ് അധ്യാപകൻ മാതൃകയാകുക എന്നുള്ളത് അധ്യാപകനിൽ നിന്നാണ് കുട്ടികൾ ശരിയായ ഉച്ചാരണ രീതി അഭ്യസിക്കുന്നത് അതുകൊണ്ട് തന്നെ അധ്യാപകനായാലും രക്ഷിതാക്കളായാലും കുട്ടികളോട് അവസരം കിട്ടുമ്പോഴൊക്കെ സംസാരിക്കണം ക്ലാസ്സിന് പുറത്തായിരിക്കുമ്പോഴും അതുപോലെ വീട്ടിലായിരിക്കുമ്പോഴും എല്ലാം നല്ല വാക്കുകൾ തന്നെ പറയാൻ എല്ലാവരും മുതിർന്നവർ ശ്രമിക്കണം അധ്യാപകൻ്റെ ദേശവ്യത്യാസത്തിനുള്ള ഉച്ചാരണ വ്യതിയാനം കുട്ടികളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ പ്രകടം ആകാൻ ഇതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളിലൂടെ നമുക്ക് കുട്ടികളുടെ ഉച്ചാരണ വൈകല്യം ഇല്ലാതെയാക്കുവാൻ വേണ്ടി കഴിയും ഒരു പരിധി വരെ അപ്പം അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിഷയം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സന്ദർശിച്ചതിന് നന്ദി നമസ്കാരം